മോനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോനെ, ഈ അരോമൽ അച്ഛനാണോ അമ്മയാണോ മോനെ കൂടുതൽ ചീത്ത പറയുന്നത്? അയ്യോ 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 അല്ല, അമ്മ അമ്മയാണ് ചീത്ത പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തൊരു പ്രശ്നമില്ല. അച്ഛൻ ചീത്ത പറയാറില്ല? അങ്ങനെയല്ലോ അദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അച്ഛന്, ഞാൻ എനിക്കറിയാവുന്ന അച്ഛൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ക്ഷമാശീലനാണ്. ഞാൻ പറഞ്ഞല്ലേ കുട്ടികളുടെ പഠന കാര്യങ്ങളിലൊക്കെ. അതായത് ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം എങ്ങനെയാന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അദ്ദേഹം കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തെ ഇങ്ങനെ പഠിക്കുക മിലിറ്ററി ആയിരുന്നു. അദ്ദേഹം പഠിക്കുന്നു പറഞ്ഞ ഇങ്ങനെ ഭയങ്കര ഫോഴ്സ് ചെയ്ത് പുള്ളി അത്ര പഠിക്കാണ്ടങ്ങൾ പോയി. അതായത് അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോ കുട്ടികൾക്ക് പഠനത്തോട് ഒരു വെറുപ്പ് വരും, മനസ്സിലായില്ലേ? ആ പഠനത്തെ അവരുടെ സൗഹൃദമാക്കണം, സുഹൃത്താക്കണം. പുള്ളി അന്ന് പഠിച്ചൊരു പാഠമാണത്. പുള്ളി അന്ന് ശബ്ദം ചെയ്തിരുന്നു പുള്ളിയുടെ മകനോ മകളോ ആണെങ്കിലും അങ്ങനെ ഇതിന് ഫോഴ്സ് ചെയ്യില്ല. അതിന് പുള്ളിക്കൊരു ഉദാഹരണം ഉള്ളത്, ഇയാളുടെ അമ്മാവനുണ്ട്, അമ്മയുടെ അംഗം. ആ പുള്ളി എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളാണ്. അവർ പഠിക്കാൻ പോയാൽ അവർ പഠിച്ച് പൂജ്യം വാങ്ങിച്ചാലും ഒന്നും പറയില്ല, ഒന്നും പറയില്ല. പക്ഷെ അവർ രണ്ടുപേരും ഒന്ന് അമേരിക്കയിൽ, ഒരാൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ, ഒരാൾ ഡോക്ടർ, മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ വ്യത്യാസം. പുള്ളി ഇങ്ങനെ വെറുതെ കൂളായിട്ട് ചോദിക്കും. അപ്പോൾ ഒരാമ എന്തായാലും തോറ്റോന്നൊക്കെ ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പഠനത്തിൽ അങ്ങനെ ചെയ്യണം. ഈ അമ്മ ഒരുപാട് ഭയങ്കര ഫോഴ്സ് ആണല്ലേ, ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എക്സാം ടൈംസിലും മാത്രം റിമൈൻഡ് ചെയ്യിക്കും അല്ലേ? അങ്ങനെയല്ല, എന്നാലും മാർക്കൊക്കെ കുറഞ്ഞു കഴിയുമ്പോ അല്ലേ സങ്കടം ഉണ്ടാവും. മാർക്ക് കുറഞ്ഞു കഴിയുമ്പോ മോനെ, ഈ സാധാരണഗതിയിൽ ഈ 20-ൽ 17 മാർക്ക് കിട്ടുമ്പോ അമ്മ എന്താ പറയാ? ഫുള്ള് പ്രതീക്ഷയായിരുന്നു. ആണോ? അച്ഛൻ എന്ത് പറയും? പപ്പ കുഴപ്പമില്ലാത്ത മാർക്ക്, 3 മാർക്കല്ലേ മോനെ പോയുള്ളൂ എന്ന് പറയും. അതേതാണ് നല്ലത്? അച്ഛൻ പറയണല്ലോ. അല്ല, ഞാൻ പ്രേക്ഷകരോടും പറയണതാണ്, നമ്മള് ഈ പിള്ളേരെ ഉണ്ടല്ലോ, നമ്മള് അവർക്കൊരു 3 മാർക്കോ 4 മാർക്കോ കുറയുമ്പോ എല്ലാ അമ്മമാർക്കുള്ളൊരു കുഴപ്പമാണ്. ഒന്നും കൂടെ ഒന്ന് ഇരുന്നെങ്കിൽ അത് 20 കിട്ടിയേനെ എന്ന് പറയുമ്പോ കുട്ടിയുടെ മനസ്സ് ഡള്ളായി പോകും. അങ്ങനെയൊന്നുമില്ല. ഇവൻ എന്താണ്, അല്ല എന്റെ മോൻ ആരോമല്ലോ, ഇടയ്ക്ക് ചിലപ്പോ സങ്കടപ്പെട്ടൊക്കെ ഒരു ഒരുപാട് മാർക്ക്, അപ്പോഴൊക്കെ ഞാൻ പറയും കുഴപ്പമില്ല സാറിന്, അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അല്ലാണ്ട് അവനെ തല്ലി, ഞാൻ ഇന്നുവരെ തല്ലിയിട്ടില്ല മാർക്കിനോ അല്ലെങ്കിൽ അവനെ ഡിസ്റ്റ് ഇത് ചെയ്യും. പക്ഷെ കഴിവ് എനിക്ക് അറിയാം, കഴിവുള്ള കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അവൻ കുറച്ചെറിയൊരു ഉഴപ്പൊക്കെ ഉള്ളവനാണ്. അല്ല, ഉഴപ്പുള്ള കുട്ടിയാണ് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? കുറച്ച് പഠിത്തത്തിൽ കുറച്ച് അതൊക്കെയാണ്, പക്ഷെ ഉഴപ്പും എന്ന് വെച്ചാ നമ്മളൊരു ഫോഴ്സ് രണ്ടുപേരും കൂടി അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണം. ഒരിക്കലും അങ്ങനെ അങ്ങനെ ചെയ്യരുത് കേട്ടോ, എനിക്ക് വേറെ പറയാൻ ചാൻസ് കിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇരുന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മോനെ, അങ്ങനെ വേണം. അപ്പൊ മോൻ വേറെ കാര്യമുണ്ട്, മോൻ നന്നായിട്ട് പഠിക്കണം, മനസ്സിലായ? മോനെ അമ്മയുടെ ചീത്തയൊക്കെ നിൽക്കരുത്, നന്നായിട്ട് പഠിക്കണം കേട്ടോ.